നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. കൊല്ലം ശാസ്താംകോട്ടയിൽ CPI നേതാവിനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പ്രദേശത്തെ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടെ CPI നേതാവ് ഓമനക്കുട്ടനെയും ഭാര്യയും പോലീസ് വീട് കയറി ആക്രമിച്ചെന്നാണ് പരാതി. ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ചയ്ക്കിടയിൽ പോലീസും ഒരു സംഘം യുവാക്കളും തമ്മിൽ തർക്കത്തിലേർപ്പെട്ടു. ഈ വാക്കുതർക്കം പരിഹരിക്കാനാണ് പൊതുപ്രവർത്തകരെന്ന നിലയിൽ ഓമനക്കുട്ടൻ ഇടപെട്ടത്. എന്നാൽ പിന്നീട് തർക്കം ഓമനക്കുട്ടനും പോലീസും തമ്മിലായി. അന്ന് രാത്രി 11 മണിയുടെ വേങ്ങലയിൽ ഓമനക്കുട്ടന്റെ വീട്ടിൽ കയറി പോലീസ് അതിക്രമം നടത്തിയെന്നാണ് പരാതി. പോലീസ് ഓമനക്കുട്ടനെയും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഭാര്യ കൃഷ്ണകുമാരിയെയും മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. ആറേഴ് പോലീസുകാർ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സാർ ഇത്രയും ആളുകൾ വന്നു? ഒരു വനിതാ പോലീസ് പോലും ഇല്ല. അങ്ങനെ വരുമ്പോ ഒരു വീട്ടിൽ സ്ത്രീകൾ മാത്രം താമസിക്കുന്നിടത്ത് വനിതാ പോലീസിന്റെ ഒരു സാന്നിധ്യമെങ്കിലും വേണ്ടായിരുന്നു. അതുപോലും ഇല്ലാതെ വന്ന് വീട്ടിൽ കയറി അദ്ദേഹത്തെ വലിച്ചു എടുത്തോണ്ട് വന്നു. അപ്പൊ എന്റെ കുഞ്ഞു കിടന്നു, പൊടിക്കുഞ്ഞ്, ഒരു 1.5 വയസ്സുള്ള ഒരു കുഞ്ഞായിരുന്നു. ആ കുഞ്ഞു കിടന്ന് കരയൊക്കെ ചെയ്തിരുന്നു. ഓമനക്കുട്ടനെ ജീപ്പിൽ വെച്ചും സ്റ്റേഷനിലെത്തിച്ചും മർദ്ദിച്ചുവെന്നുമാണ് പരാതിയിൽ പറയുന്നത്. പിന്നെ കഥ പറഞ്ഞങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേന് അന്നേരം തൊട്ട് അലക്സാണ്ടർ എന്ന് മറ്റാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം പടപടാന്നും പറഞ്ഞ ഇടിക്കുകയായി തന്നെ. അപ്പോഴത്തേന് വൈഫ് ഓടി വന്ന് പറഞ്ഞു, സാറേ എന്തു ഈ കാണിക്കുന്നത്, ഇതെന്തോ ഈ പരിപാടി എന്ന് ചോദിച്ചു. അപ്പോഴത്തേന് അവളെ കേട്ടാറക്കുന്ന രീതിയിലുള്ള തെറി വിളിച്ച് ഉടനെ അവൾ വന്ന് എന്നെ പിടിച്ചു. സംഭവത്തിൽ DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്താനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം നൽകണം. SI അനൂപ്, CPO അലക്സാണ്ടർ എന്നിവർക്കെതിരെയാണ് പരാതി. സംഭവത്തിൽ CPI ഇടതുമുന്നണിയും ഇടപെടാതിരുന്നതും പ്രാദേശിക തലത്തിൽ ആക്ഷേപമുയർന്നിട്ടുണ്ട്. മുൻ CPI നേതാവായിരുന്ന ഓമനക്കുട്ടൻ പിന്നീട് CPI എത്തുകയായിരുന്നു. കൊല്ലം.